അനന്തം അജ്ഞാനം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. 2019 ജനുവരി 6 മുതൽ 12 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി, അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 താഴെ ചേരുന്ന 2.5 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കും. ആരോഗ്യപരമായിട്ട് ഈ വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മാതാവിനും മാതൃബന്ധുക്കൾക്കും അരിഷ്ടത ഉണ്ടാവും. സന്താനഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ആ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 26/9/1972. സമയം? എന്നാലും ഏകദേശം എത്ര മണിയാണ്? രാവിലെയാണോ? അതെ. ഓക്കെ, ആരുടെ ജാതകമാണ്? ഭർത്താവിന്റെ. ഭരണി നക്ഷത്രമാണോ? ഭരണി നക്ഷത്രത്തിന്, ഭരണിക്ക് 2018 ജൂൺ 21 മുതൽ 2021 ജൂൺ 21 വരെ രാഹുദിശയിൽ ശുക്രൻ്റെ പീരീഡാണ്. ജാതകത്തിൽ കുറച്ച് മുൻകോപം പിടിവാശിയൊക്കെ ഉണ്ടാവും. പിതൃസുഖ കുറവും കണ്ടത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങളും കാലുവേദനയൊക്കെ ഉണ്ടാവും. ഇപ്പോഴത്തെ സമയം അനുസരിച്ച് സമയം അത്ര നല്ലതല്ല. ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മാർച്ച് കഴിയുമ്പോൾ കുറച്ചൊരു മാറ്റം ഉണ്ടാവും. ജോലി സാധ്യത ഉണ്ടാവും മാർച്ചിന് ശേഷം. മാർച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല സമയമാണ്. ശരി. ഇടവരാശി, കാർത്തിക മുക്കാലും രോഹിണിയും മകേരിത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ ബുദ്ധിമുട്ടോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങളോ അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങളുണ്ടാവും. കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. കണ്ടത്തിന് മുകളിലോട്ടുള്ള ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പുതിയ കർമ്മങ്ങൾക്കെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഗൃഹപ്രവേശനം, ഗൃഹാരംഭം തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം വളരെ അനുകൂലമായിട്ടുള്ളൊരു വാരമാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യമുണ്ടാവും. വളരെ നാളുകളായിട്ട് വാഹനം വാങ്ങിക്കാനോ വീട് വയ്ക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ വാരം നല്ലതാണ്. മിഥുനരാശി, മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നീക്കം ഉണ്ടാവും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യമുണ്ടാവും. ചെറിയ ചെറിയ തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടെങ്കിലും അതെല്ലാം പൂർണ്ണമായിട്ട് ഈ വാരത്തിൽ മാറിക്കിട്ടും. കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. പുതിയ വാഹനം വാങ്ങിക്കുന്നതിനും വീട് വയ്ക്കുന്നതിനും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും വളരെ നല്ലതാണ്. സഹോദര സ്ഥാനീയരിൽ നിന്നും ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പൊതുവെ നോക്കിക്കഴിഞ്ഞ് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ചെറിയ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ തൊഴിൽപരമായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കേസ് വഴക്കുകളോ കലഹങ്ങളോ തൊഴിൽ നഷ്ടങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽപരമായിട്ട് ഇടയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ വാരത്തിൻ്റെ അവസാനത്തോടുകൂടി അതിനൊരു മാറ്റം പ്രതീക്ഷിക്കാം. ഹലോ, ആറ്റു കലേഷൻ, എവിടെ നിന്ന് വിളിക്കുന്നു? തൊടുപുഴയിൽ നിന്ന് വിളിക്കുകയാണ്. പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 1988 ഡിസംബർ 6. ഹലോ, 1988 ഡിസംബർ 6 ജനുവരി 6 ഡിസംബർ 1988. ഹലോ, 6 ഡിസംബർ 1988 ആണോ? സമയം? 5:25 PM ദുബായ് അല്ലേ?
ചോതി നക്ഷത്രമാണോ? ചോതി. ചോതി നക്ഷത്രം ആരുടെ ജാതകം? മോളുടെ. ചോതി നക്ഷത്രത്തിന് കഴിഞ്ഞ ഇപ്പോൾ ശനിദശയിൽ ചന്ദ്രനാണ്. 2019 നവംബർ 21 വരെ ശനിയിൽ ചന്ദ്രൻ്റെ പീരീഡാണ്. ജാതകത്തിലിപ്പോൾ സമയദോഷം കൊണ്ടായിരുന്നു, എല്ലാ സമയദോഷവും പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. 2018 ഒക്ടോബർ മുതൽ സമയം കുറച്ച് നല്ലതാണ്. എന്താണ് അറിയാനുള്ളത്? 2018 ഒക്ടോബർ മുതൽ, അതായത് 2019 മുതൽ നല്ല കാലമാണ് തുടങ്ങി. അത് രണ്ടുപേരുടെയും ജാതകം പ്രത്യേകം നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. കർക്കിടരാശി. പുണരത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കർക്കിടരാശി. ജലസംബന്ധമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ വാരം വളരെ അനുകൂലമാണ്. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. രക്തസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ളവർ, പ്രത്യേകിച്ച് BP ഉള്ളവരാണെങ്കിൽ അത് വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ നാളുകളായിട്ട് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്കും അതുപോലെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വളരെ നാളുകളായിട്ട് വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്കും വിവാഹ സാധ്യത തെളിഞ്ഞു വരും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. വിദേശത്തൊക്കെ ജോലി വരുന്നവരാണെങ്കിൽ ചിലപ്പോൾ നാട്ടിൽ വരാനുള്ള യോഗം കാണുന്നുണ്ട്. ജലസംബന്ധമായിട്ടുള്ള തൊഴിൽ മുഖേന ധനലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. സാമ്പത്തിക നില മെച്ചമായിരിക്കും. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. മാതൃസുഖവും മാതൃഗുണവും പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ചിങ്ങരാശി. മഹം പൂരം ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയിൽ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് തടസ്സം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കലഹങ്ങളും മാനഹാനിയും ധനനഷ്ടങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഈ വാരത്തിൽ മാറിക്കിട്ടും. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങൾ, ഏതെങ്കിലും ചിട്ടിയോ ലോണോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വായ്പകളോ, ഏതെങ്കിലും വിധത്തിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങൾ ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഈ വാരത്തിലുണ്ടാവും. കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ശാരീരികമായിട്ട് മുറിവ് പൊള്ളലോ അപകട സാധ്യതയൊക്കെയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ശാരീരികമായിട്ടുള്ള ഏതെങ്കിലും വിധത്തിൽ ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെഷീനുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവരോ ആയുധമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവരോ ഒക്കെ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. ചെറിയ രീതിയിൽ അപകടങ്ങളോ ബുദ്ധിമുട്ടോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും വിധത്തിൽ ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുക. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ ശനിപ്രീതി വരുത്തുക. ശാസ്താക്ഷേത്രത്തിൽ പോവുക. ചൊവ്വാഴ്ച ദിവസം ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ഹലോ, ഡേറ്റ് ഓഫ് ബർത്ത് പറയോ. ഡേറ്റ് ഓഫ് ബർത്ത് 1/2/97. 1/2/97 വിശാഖ നക്ഷത്രമാണോ? വിശാഖ നക്ഷത്രത്തിന് 2018 മെയ് മാസം 15 മുതൽ 2021 മാർച്ച് 21 വരെ ശനിദശയിൽ രാഹുവിൻ്റെ അപഹാരകാലമാണ്. ജാതകത്തിൽ ഇപ്പോൾ 21 വയസ്സും 10 മാസവും പൂർത്തിയായി. ജാതകത്തിൽ വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല. അലർജിയുടെ അസുഖം ഉണ്ടാവും. പിതൃസുഖ കുറവ് വരും. കഴിഞ്ഞ 1-8 വർഷക്കാലം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സമയദോഷം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. ഇപ്പോൾ മാറിയിട്ടുണ്ട്. സമയാനുകൂലമാണ്. വിവാഹം കഴിക്കുമ്പോൾ നല്ല പൊരുത്തം നോക്കി വിവാഹം കഴിക്കണം. 2021 മാർച്ച് 21 ശേഷം വിവാഹത്തിന് ഏറ്റവും നല്ല സമയമാണ്. ജോലിയുടെ കാര്യത്തിലും ഈ സമയം നല്ലതാണ്. 2018 മെയ് മുതൽ സമയം കൊള്ളാം. 2021 മാർച്ച് വരെയുള്ള സമയം കുറച്ച് അനുകൂലമാണ്. 2023 വരെ ജോലിക്കും കൊള്ളാം. ജാതകം എഴുതാൻ വേണ്ടിയിട്ടോ? ഹലോ, ആ പറയൂ, എന്താണ്? പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ പിതൃസുഖ കുറവുണ്ടാവും. അച്ഛൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛനും കൂലിവേലയൊക്കെയാണ്. ആ, പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം.
നാട്ടിൽ നിൽക്കുമ്പോൾ പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, ചിലപ്പോൾ പറഞ്ഞാൽ കേൾക്കൂല, അത്രേ ഉള്ളൂ ഒറ്റ വാക്കിൽ. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞാൽ കേൾക്കൂല എന്നർത്ഥം. ശരി, ഓക്കെ. കന്നിരാശി. ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴികയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വാരം സഹോദരാദി ഗുണവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും പ്രതീക്ഷിക്കാം. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. മുൻകോപം പിടിവാശിയും ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യ കലഹത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതെങ്കിലും വിധത്തിൽ ദാമ്പത്യപരമായിട്ട് ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ കലഹങ്ങളോ പ്രയാസങ്ങളോ അനുഭവപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. ചിലർക്ക് ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം കാണിക്കുന്നവർ ധാരാളം പേരുണ്ട്, പ്രത്യേകിച്ചും കന്നിരാശിക്കാർ. അവർ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് ഈ സമയത്ത്. അപ്രതീക്ഷിതമായിട്ടുള്ള ദാമ്പത്യ കലഹങ്ങളോ മാനഹാനിയോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കേസിനോ വഴക്കിനോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് ഏതെങ്കിലും വിധത്തിൽ യോജിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും, ചിലപ്പോൾ ചെറിയൊരു കാര്യത്തിന് പോലും കേസ് കൊടുക്കുന്നവർ ധാരാളം പേരുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ കേസോ വഴക്കോ പ്രശ്നങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് വലുതാവാനും അതിൽ കൂടെ പ്രശ്നങ്ങൾ വലുതാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. എന്ത് കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും പരാജയം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും കടം വാങ്ങിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റോ ഒറിജിനൽ രേഖകളോ അല്ലെങ്കിൽ ഒറിജിനൽ ചെക്കോ ആർക്കും കൈ കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ അത് വാങ്ങിച്ചു വെച്ച് ചിലപ്പോൾ ഒത്തീർപ്പാക്കുന്ന അല്ലെങ്കിൽ വാങ്ങിച്ചു വെച്ചിട്ട് ചിലപ്പോൾ തിരിച്ച് പണം കിട്ടാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിപ്പോവും. അങ്ങനെ ധാരാളം പേര് വരുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ അതുപോലെ തന്നെ വീട് വയ്ക്കുന്നതിനും മറ്റ് അതുപോലെ തന്നെ ലോണൊക്കെ എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക. ഏതെങ്കിലും വിധത്തിൽ ആവശ്യമില്ലാത്തതിനൊക്കെ ചെക്ക് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക. പേരെഴുതി മാത്രം ചെക്ക് എഴുതി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മത വേണം. സമയം വളരെ മോശപ്പെട്ട പീരീഡാണ്. കണ്ടകശനി കാലമാണ്. ഗൃഹസംബന്ധമായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരമായിട്ട് ശനിപ്രീതി വരുത്തുക. നീലവസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക. മാറ്റം ഉണ്ടാവും. ഹലോ, നമസ്കാരം. എവിടെ നിന്ന് വിളിക്കുന്നു? 8 ജൂൺ അല്ലേ? 8 ജൂൺ 1992. സമയം? എത്ര? 9:40. എവിടെ നിന്നാ വിളിക്കുന്നത്? തൃശ്ശൂർ ജില്ല. രാവിലെ ആണോ ജനിച്ചത്? ഉത്രം നക്ഷത്രമാണോ? ഉത്രം. ഉത്രം നക്ഷത്രത്തിന് ആരുടെ ജാതകം? അത് മകളുടെ. ഉത്ര നക്ഷത്രത്തിന് 2019 December 25 രാഹുറിൽ വ്യാഴൻ്റെ പീരീഡാണ്. ജാതകപ്രകാരം ഇപ്പോൾ സമയം കുറച്ച് മോശം. ഉത്രത്തിൽ കാലാണ്, ചിങ്ങരാശിയാണ്. ജാതകപ്രകാരം ഉദരരോഗത്തിന് സാധ്യതയുണ്ട്. ചെറിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. 2018 കഴിഞ്ഞതിന് ശേഷം കുറച്ച് മാറ്റം തുടങ്ങിയിട്ടുണ്ട്. 19 December 25 ശേഷം നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം. ശനിയുടെ അപകാരം. വിവാഹം കഴിഞ്ഞോ? വിവാഹം കഴിഞ്ഞു. ഇനി എന്താ അറിയേണ്ടത്? എന്താ ദാമ്പത്യപരമായിട്ടോ? ചെറിയ പ്രയാസമുള്ള സമയമാണ്. 2019 December 25 ഉണ്ട്. അത് കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും. ശരി. തുലാരാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോതിയും വിഷാദത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് തുലാം രാശി. തുലാം രാശിക്കാർക്ക് പൊതുവെ ഈ വാരം നല്ലതാണ്. സാമ്പത്തിക നില മെച്ചമായിരിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അല്പമാത്രയിൽ അരിഷ്ടത ഉണ്ടാവും. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും. പല വിധത്തിലുള്ള ധനലാഭങ്ങൾ ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വാരം നല്ലതാണ്. ഹലോ, അനന്ത. അതെ, അനന്ത. എവിടെ നിന്ന് വിളിക്കുന്നു? പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് 2 August 1982. സമയം?
രാവിലെയാണോ? രാവിലെയാണോ? എവിടെ ജനിച്ചത്? വട്ടപ്പാറയാണോ? ഓക്കെ. ചോതി നക്ഷത്രമാണോ? ചോതി നക്ഷത്രത്തിന് 36 വയസ്സും 3 മാസമായി. ജാതകത്തിൽ ഇപ്പോൾ 2019 ജൂൺ മാസം 20 വരെ ശനിദശയിൽ ശുക്രൻ്റെ അപകാരകാലമാണ്. അല്പം മുൻകോപം പിടിവാശിയൊക്കെ ഉണ്ടാവും. ഉദര രോഗത്തിന് സാധ്യതയുണ്ട്. ജാതകപ്രകാരം ചിന്തിക്കുന്ന സ്വഭാവം കൂടുതലായിരിക്കും. കഴിഞ്ഞ 8 വർഷക്കാലം ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ഇപ്പം സമയം കുറച്ച് അനുകൂലമായിട്ടുള്ള സമയമാണ്. 2019 ജൂൺ 20 വരെ ശനിയിൽ ശുക്രൻ്റെ പീരീഡ് കുറച്ച് അനുകൂലമാണ്. എന്തെങ്കിലും അറിയാനുണ്ടോ? എന്ത് ജോലി ചെയ്യുന്നു? എന്താ? ഏതായാലും കഴിഞ്ഞ 8 വർഷക്കാലം ദോഷകാലമായിരുന്നു. കുറച്ചുകൂടെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പം നടക്കുന്നത്. പിന്നെ ജാതകത്തിൽ പ്രത്യേകിച്ച് ദോഷങ്ങളായിട്ടും വലുതായിട്ട് കാണുന്നില്ല. നോക്കുക. പിന്നെ ഡ്രൈവിംഗ് ഒന്നും പഠിച്ചിട്ടില്ലേ? അറിയാം. വാഹനമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ ജാതകപ്രകാരം കുറച്ചുകൂടെ നന്നായിരിക്കും. ഏതായാലും ഇനി ഒരുപാട് മരം മുറിക്കാൻ പറ്റും. വേറെ പേടിക്കൊന്നും വേണ്ട. സമയം കൊള്ളാം. ശരി, ഓക്കെ. വൃശ്ചികരാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 താഴികയും അനിടവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് പൊതുവെ ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഉണ്ടാവും. കലാപരമായി ബന്ധപ്പെട്ട് തോച്ചുവന്നവർക്ക് ഈ വാരം നന്നായിരിക്കും. ഏടശനിയുടെ കാലമായതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധിക്കണം. അപകീർത്തി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസമാധാനം പൊതുവെ കുറയും. ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് മെച്ചമായിരിക്കും. കലാപരമായി ബന്ധപ്പെട്ട് തോച്ചുവന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ധനുരാശി. മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 താഴ്ച ചേരുന്ന 2.5 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകൃതിയും പ്രതീക്ഷിക്കാം. മാതാവിനും മാതൃബന്ധുക്കൾക്കും അരിഷ്ടതയെ കൊണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹന സംബന്ധമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗൃഹവാഹനായി സൗഖ്യം ഈ വാരത്തിലുണ്ടാവും. പുതിയ വാഹനം വാങ്ങിക്കുന്നതിനോ വീട് വയ്ക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടോ ആരോഗ്യ പ്രശ്നങ്ങളോ ചിലവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ആരോഗ്യ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്പ തടസ്സങ്ങളുണ്ടെങ്കിലും പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. മകരരാശി. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് പൊതുവെ ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും ഭാഗ്യപുഷ്ടിയും മനസന്തോഷവും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. സഹോദര സ്ഥാനികരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും വിദ്യാസാധ്യത ഉണ്ടാവും. കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദേശ യാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം വളരെ നല്ലതാണ്. കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും പല വിധത്തിലുള്ള ധനലാഭങ്ങളും ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. കലാപരമായി ബന്ധപ്പെട്ട് ചോദിച്ചവർക്ക് പുതിയ പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കാലുവേദനയും നടുവേദനയും വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാകും. ഹലോ, ആറ്റുകാലാശ്വരം, എവിടെ നിന്ന് വിളിക്കുന്നു? ഞങ്ങള് ഇടുക്കിന്നാ. പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 22/12/1993. സമയം 6 PM അല്ലേ? രാവിലെ 6 മണി? രാവിലെ അല്ല, വൈകിട്ട് 6 PM. ഓക്കെ ഓക്കെ. എവിടെ ജനിച്ചത്? എവിടെയാണ് ജനിച്ച സ്ഥലം? ഇടുക്കിയിലാണോ ജനിച്ചത്? ഓക്കെ, ഇത്രേ ഉള്ളൂ. രേവതി നക്ഷത്രമാണോ?
രേവതി നക്ഷത്രത്തിന് 2018 ജൂൺ 19 മുതൽ 2021 ഫെബ്രുവരി മാസം 17 വരെ ശുക്രദശയിൽ വ്യാഴാപഹാരകാലമാണ്. കഴിഞ്ഞ പീരീഡ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇപ്പോൾ സമയം കുറച്ച് അനുകൂലമാണ്. ജാതകം പാപദോഷമുള്ള ജാതകമാണ്. പാപദോഷമുള്ള ജാതകം വേണം വിവാഹത്തിന് യോജിപ്പിക്കാൻ. ലവ് മാരേജ് ഒന്നും വരാതെ നോക്കണം. ജാതകത്തിൽ അലർജിയുടെ അസുഖങ്ങളുണ്ടാവും. മാതാവുമായിട്ട് മാതൃബന്ധുക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. സമയദോഷം ഉണ്ടെങ്കിലും ഈ 2019 നന്നായിരിക്കും. കുംഭരാശി. അവിടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരുട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ വാരം ആരോഗ്യപരമായിട്ട് പൊതുവെ നന്നായിരിക്കും. മനസ്സിന് സന്തോഷം സമാധാനമൊക്കെ ലഭിക്കും. ദാമ്പത്യപരമായിട്ടുള്ള അസ്വസ്ഥതകളും കലഹങ്ങളും ദാമ്പത്യമായിട്ടുള്ള സുഖക്കുറവും മാറിക്കിട്ടും. എങ്കിലും ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സംസാരം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുടുംബ വഴക്കുകളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. കർമ്മസംബന്ധമായിട്ട് പലവിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യേണ്ട അവസ്ഥ വരും. എങ്കിലും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പുതിയ തൊഴിലവസരങ്ങളൊക്കെ തേടി വരും. കൂട്ടു ബിസിനസ്സിലൊക്കെ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരെയും പൂർണ്ണമായിട്ടും വിശ്വസിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ സൂക്ഷിക്കുക. മീനൻരാശി. പൂരിട്ടായുടെ അവസാനത്തെ 15 കഴിഞ്ഞ് ഉത്രട്ടായി രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനൻരാശി. മീനൻരാശിക്കാർക്ക് ഈ വാരം മുൻകോപം പിടിവാശം കഴിയുന്നതും കുറയ്ക്കണം. ദാമ്പത്യപരമായിട്ട് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കലാപരമായി ബന്ധപ്പെട്ട് ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രശസ്തിയൊക്കെ വർദ്ധിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പ്രത്യേകിച്ച് കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് എല്ലാവിധത്തിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വാരമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട സമയം ആണ്. മുൻകോപം കഴിയുന്നതും കുറയ്ക്കണം. ദോഷപരിഹാരമായിട്ട് ചൊവ്വാപ്രീതി വരുത്തുക. ഭഗവതി ക്ഷേത്രത്തിൽ, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മറ്റ് ദേവീക്ഷേത്രങ്ങളിലോ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ചൊവ്വാഴ്ച ദിവസം നല്ലെണ്ണ കെടാവിളക്കിൽ നല്ലെണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നതും ചുവപ്പ് പുഷ്പം കൊണ്ട് അർച്ചന ചെയ്യുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. പത്മിനി തളിപ്പറമ്പ് കണ്ണൂരിൽ നിന്ന് എഴുതുന്ന എഴുത്താണ്. ബഹുമാനപ്പെട്ട ആറ്റുകാൽ രാധാകൃഷ്ണൻ ജോസർക്ക് പത്മിനി തളിപ്പറമ്പിൽ നിന്ന് എഴുതുന്നു. എൻ്റെ മകൻ്റെ വിവാഹം നടക്കുന്നില്ല. ജാതകപരമായി ദോഷമുണ്ടോ? എന്താണ് പ്രതിവിധി? നല്ല വിവാഹം നടക്കുമോ? അവൻ്റെ ഭാവിയും മറ്റു കാര്യങ്ങളും ദയവായി അനന്തവജ്ഞാനത്തിൽ കൂടി പറഞ്ഞു തരാമോ? 1979 ഒക്ടോബർ മാസം 7 10 PM തളിപ്പറമ്പ് തളിപ്പറമ്പിൽ ജനനം. ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രത്തിന് ജാതകപ്രകാരം ഇപ്പോൾ ഉള്ള സമയം 2021 ജൂൺ മാസം 19 വരെ രാഹുർ ദശയിൽ രാഹുറും ചൊവ്വാദശ തീർന്നു. ഇപ്പോൾ രാഹുറാണ്. രാഹുറിൽ രാഹുർ 2021 ജൂൺ 19 വരെ ഉണ്ട്. അത് കഴിഞ്ഞ് രാഹുറിൽ വ്യാഴൻ 2023 നവംബർ 13 വരെ രാഹുർ ദശയിൽ വ്യാഴൻ്റെ അപഹാരകാലമാണ്. ഭരണിക്ക് സമയം കുറച്ച് മോശപ്പെട്ട പീരീഡാണെങ്കിലും 2019 മാർച്ചിന് ശേഷം വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. ജാതകം ശുദ്ധജാതകമാണ്. ജനിച്ച സ്ഥലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ നിന്നും വിവാഹത്തിന് സാധ്യത കാണുന്നുണ്ട്. വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല. നല്ല ഭാവി ഉണ്ടാകും. 2019 മാർച്ചിന് ശേഷം വിവാഹം നടക്കും. ഏതായാലും ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ ജാതകത്തിൽ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ജാതകപ്രകാരം കാണുന്നില്ല. എങ്കിലും പിന്നെ ദേവീക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ആനന്ദം അജ്ഞാതം, ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ്, പുളിയറക്കോണം PO, തിരുവനന്തപുരം 6955573. വീണ്ടും അനന്ത അജ്ഞാതം. അടുത്ത വെള്ളിയാഴ്ച രാവിലെ UAE ടൈം 7:30 മിഡിൽ ഈസ്റ്റിലും ഞായറാഴ്ച രാവിലെ 6:30 ഏഷ്യാനെറ്റിലും മറക്കാതെ കാണുക.